ചേൽപ്പിക്കുന്നതിന്റെ അടുത്ത ദിവസം ധ്യാന്റെ ബർത്ത്ഡേ. അന്ന് അവനോടൊപ്പം ആഘോഷിക്കണം നമുക്ക്. പിന്നീട് നമുക്കതിന് കഴിയില്ലല്ലോ. പിന്നീട് നമ്മുടെ കുഞ്ഞിനൊന്ന് കാണാൻ പോലും അവരും നമ്മൾ അനുവദിക്കില്ല. ഇത്രയും കാലം അവർ കാത്തിരുന്നില്ലേ? ഇനി ഒരു ദിവസം കൂടി, ഒരു ദിവസം കൂടി ക്ഷമിക്കാൻ അവരോട് പറ. അതിനവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സന്ധ്യ. എങ്കിലും ഒന്ന് സംസാരിച്ചു നോക്കാം. തന്റെ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അതെ, അവക്ക് കറി ഒഴിച്ചു കൊടുക്ക സ്മൃതി. കൊടുത്തു. ധ്യാൻ വരുന്ന സന്തോഷത്തിന്റെ ഇടയില് ധീരന്റെ കാര്യം മറന്നു എല്ലാരും. അങ്ങനെ മറക്കാൻ പറ്റും അമ്മേ? ധീരന്റെ പിറന്നാളാ വരാൻ പോകുന്നത്. മുമ്പ് ഇത് സൂരജാണ് ഓർമ്മിപ്പിച്ചോണ്ടിരുന്നത്. ഇത്തവണ അതിനെ കുറിച്ച് ഇവിടെ ആരും മിണ്ടുന്ന പോലും ഇല്ല. ധീരവിന്റെ ബർത്ത്ഡേ പാർട്ടി നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അന്ന് തന്നെയല്ലേ ധ്യാന്റെയും ബർത്ത്ഡേ. ധീരവിന്റെ ബർത്ത്ഡേ ദിവസം അവന് വാങ്ങുന്നത് പോലത്തെ സമ്മാനങ്ങൾ വാങ്ങി ധ്യാനിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. ധ്യാനിന്റെ ഓർമ്മയിലായിരിക്കും എല്ലാവരും അന്നിവിടെ. ഇതുവരെ ധീരവിന്റെ ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിച്ചിട്ടില്ല. ഇത്തവണ എന്തായാലും കുഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇത്തവണയെങ്കിലും അവന്റെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റൂടി. അറിഞ്ഞോ അറിയാതെയോ ധ്യാനിനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കാവുന്ന ഗോപേട്ടൻ പറഞ്ഞ ഡേറ്റ് അവന്റെ ബർത്ത്ഡേക്ക് മുൻപാ. അപ്പൊ രണ്ടുപേരുടെയും പിറന്നാള് നമുക്ക് ഒന്നിച്ചങ്ങ് ആഘോഷിക്കാം അല്ലേ? ആഘോഷിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ അമ്മേ, ഇതൊക്കെ ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എനിക്കെന്തോ ഇതൊക്കെ സ്വപ്നം പോലെ തോന്നുന്നേ. ധ്യാനോട്ടം വന്ന ഉടനെ തന്നെ നേർച്ച നേർന്നു വെച്ചിരിക്കുന്ന അമ്പലങ്ങളിലെല്ലാം അവനെയും കൊണ്ട് പോകണം. പിറന്നാളാഘോഷം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ രണ്ട് മക്കളെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ദീപ്തിമോളെ, കുറച്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരാൻ പറ്റൂ, ലീവ് എടുത്തോണം. അത്രയ്ക്ക് അമ്പലങ്ങളിൽ ദർശനവും നടത്തി വഴിപാടും ചെയ്യാനുള്ളതാ. അപ്പൊ ഞങ്ങൾക്കും വരാമല്ലോ അല്ലേ? വരാം. കുടുംബസമേത ഒരു യാത്ര, എല്ലാരും ഒന്നിച്ച്. അതിനിടയിൽ കേസുണ്ട്, കള്ളന്മാരുണ്ടെന്നും പറഞ്ഞ് ദീപ്തി അടുത്ത് മാറി നിൽക്കരുത്. ഞാൻ വരും. ആഘോഷമാക്കണം നമുക്കവന്റെ വരവ്. ആദ്യം രണ്ടുപേരുടെയും പിറന്നാൾ ആഘോഷം, അത് കഴിഞ്ഞ് യാത്ര. അത് കഴിയുമ്പോ ഞാൻ എല്ലാവരുമായിട്ടും ഇഴുകി ചേർന്നോളും. ഈ ആഘോഷവും യാത്രയൊക്കെ അവനിപ്പോ ആവശ്യം. ബർത്ത്ഡേ ആഘോഷം ഇവിടെ വെച്ച് വേണോ അതോ മറ്റെവിടെയെങ്കിലും വെച്ച് വേണോന്ന് സൂര്യചേട്ടന് തീരുമാനിക്കാം. യാത്ര എവിടെയൊക്കെ വേണോന്ന് അമ്മേ. എന്തായാലും ധ്യാനിന്റെ വരവ് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ പിറന്നാള് വേറെ എവിടെയെങ്കിലും വെച്ച് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്ന് വീണ്ടും ഏട്ടനും അനിയത്തിയും കൂടെ പഴയതുപോലെ സ്നേഹത്തിലൊന്നും ആകണ്ട. ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായോ? കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ഗോപനെയും ഭാര്യയും വിളിച്ച് വരുത്തണ്ടായെന്ന്. കേൾക്കുന്നുണ്ടോ നീ? കുഞ്ഞിനെ തിരിച്ചു തന്നു കഴിഞ്ഞാൽ അവനുമായിട്ട് പിന്നെ യാതൊരു ബന്ധവും വേണ്ട. എന്താ താനീ പറയുന്നേ? ഗോപൻ ചെയ്തോക്കെ നമുക്ക് പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? ആ മറക്കരുത്, അതിനാ ഞാനിപ്പോ പറഞ്ഞേ. മനുഷ്യപ്പെട്ട് കൂടിപ്പോയ രണ്ടുപേരിവിടെ ഉണ്ടല്ലോ, ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
നോക്കിയോ ഗോപേട്ട. നോക്കാം സന്ധ്യ. ഗോപേട്ടന്, ഹലോ. ദീപ്തി, ഞാനാ ഗോപൻ. എനിക്ക് സൂരജിനെയും ദീപ്തിയും ഒന്ന് കാണണമായിരുന്നു. അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നാളെ ബീച്ചിലൊന്ന് വന്നാൽ മതി, ഒരു 10 മണിക്ക്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് നിങ്ങൾ വരണം. അല്പനേരം മതി പ്ലീസ്. ഞങ്ങൾ വരാം. ശരി. ഗോപേട്ടൻ എന്തു പറയാനാ വിളിച്ചത്? നാളെ രാവിലെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാനാണോ? അല്ല ഇനി തിരികെ തരാൻ വിഷമമുണ്ടോന്നോ മറ്റോ? അതിന് നമ്മൾ സമ്മതിക്കുമെന്ന് കരുതാൻ മാത്രം മണ്ടനല്ലോ അയാള്. എന്തിനായിരിക്കും വിളിച്ചത്? എന്തായാലും നമുക്ക് പോവാം. ഒരു കീഴടങ്ങിയവന്റെ സ്വരമാണ് ഇപ്പൊ അയാളുടേത്. ഒരു യാചനയുടെ സ്വരം. കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട. അയാളുടെ ഒരാവശ്യവും നമ്മൾ ചെവിക്കൊള്ളുന്നുമില്ല. ഏതായാലും നമുക്ക് നാളെ തന്നെ ചെന്ന് കാണാം. എക്സ്ക്യൂസ് മീ, എന്താ ധ്യാൻ? നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഇത്തിരി സ്വീറ്റ്സ് തരാമെന്ന് കരുതി. അഡ്വാൻസ് വിഷസ്. താങ്ക് യു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ആർക്ക് വേണം നിന്റെ സ്വീറ്റ്സ്? എന്റെ വീട്ടിലെ എന്നും ഓരോ കിലോ സ്വീറ്റ്സ് എങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടും. കഴിച്ചു കഴിഞ്ഞ എന്റെ ബാക്കി അറിയാവോ? കിട്ടാത്ത സ്വീറ്റ്സ് പുളിക്കും. നാളെ എന്റെ ബർത്ത്ഡേ ആണ്, വലിയ ആഘോഷമുണ്ട്. നിങ്ങൾ വരണം. പിന്നില്ലാതെ നീ എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിന്നെ ഞാൻ ക്ഷണിക്കുന്നില്ല, നീ പോ. നീ ക്ഷണിച്ചത് ഞാൻ വരാനിരിക്കണോ? പോറെ. ധീരുവിന്റെ അച്ഛൻ ബാംഗ്ലൂരിലെ വലിയ ഹോട്ടലൊക്കെയുള്ള ആളല്ലേ, അവിടെ വെച്ച് ബർത്ത്ഡേ പാർട്ടി നടത്താൻ പാടില്ലായിരുന്നു. അപ്പൊ നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ കഴിയില്ലല്ലോ. ആദ്യം അങ്ങനെ ആലോചിച്ചതായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്നാലും ഇവിടുത്തെ വലിയ ഹോട്ടലിൽ തന്നെ ആയിരിക്കില്ലേ പാർട്ടി? നിന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് അങ്ങനെ വേണ്ടേ? അതെ, ഹോട്ടൽ റോയൽ ഉണ്ടല്ലോ സിറ്റിയില്, അവിടെ വെച്ചാണ് എന്റെ ബർത്ത്ഡേ പാർട്ടി. അതെയോ? നിങ്ങൾ വരുമ്പോ കൂടെ പേരൻസിനെയും കൂടി കൊണ്ടുവരണം, മറക്കരുത്. പിന്നല്ലാതെ ഞങ്ങൾ തനിയെ വരുമോ? ധീരവന്റെ ബർത്ത്ഡേ റോയൽ ഹോട്ടലിൽ വെച്ച് അടിച്ചു പൊളിക്കണം. ഓക്കേ ഓക്കേ. അച്ഛനും അമ്മയും ബർത്ത്ഡേ പാർട്ടി അവിടെ വെച്ച് നടത്താൻ സമ്മതിക്കൂ? സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് വരണ്ട, ഇവന്മാരെന്നെ കളിയാക്കി കൊല്ലു. ഗോപേട്ടൻ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ സമയം അടുക്കാറായി. അതിനു മുൻപ് എന്തിനാണ് ഈ ഒരു കൂടിക്കാഴ്ചയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒഴികഴിവ് പറയാനാണെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ധ്യാനെ തിരികെ കിട്ടുന്നു, അവൻ ഞങ്ങളുടെ വീട്ടിലെത്തുന്നു എന്ന സന്തോഷത്തിലാണ് എല്ലാവരും. ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലും. ആ ആഘോഷം കെടുത്താനുള്ള വാക്കുകളാണ് ഗോപേട്ടനെ പറയാനുള്ളതെങ്കിൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. എനിക്കറിയാം നിങ്ങൾ ആഘോഷത്തിലാണെന്ന്. നിങ്ങളുടെ കുഞ്ഞിനെ കട്ടുകൊണ്ടുപോയ കള്ളൻ കുഞ്ഞിനെ തിരികെ തരുന്നു. ആഘോഷിക്കണമല്ലോ.
സന്തോഷം കാണുമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമില്ല. അങ്ങനൊരു തീരുമാനം എടുത്ത അന്ന് മുതൽ മരണവീട് പോലെയാ ഞങ്ങളുടെ വീട്. ധ്യാന്റെ മുന്നിൽ സന്തോഷം അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. സ്വന്തം മകനെപ്പോലെ തന്നെയാ അവനെ ഞങ്ങൾ വളർത്തിയത്. ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോ സന്ധ്യ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ നന്നേ ബുദ്ധിമുട്ടി. ഈ ദിവസങ്ങൾ അത്രയും അവന്റെ കൂടെ ചെലവഴിക്കുകയായിരുന്നു ഞങ്ങൾ. ഇനി അതിന് ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇനിയും സൂചിപ്പിച്ചിട്ടില്ല. പറയാം, ഒരു ദിവസം കൂടി, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ധ്യാനം കൂടെ നിർത്താൻ അനുവാദം തരണം. അതിന് സമ്മതിക്കാൻ കഴിയില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട 4 ദിവസം തന്നെ അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവന്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ, അത് ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കണം അവന്റെ കൂടെ. ഞങ്ങളുടെ ഒരു ആഗ്രഹം അത്. പിന്നീട് ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. അവന്റെയും ധീരവിന്റെയും പിറന്നാൾ ഒന്നിച്ച് ആഘോഷിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തില ഞങ്ങൾ എല്ലാവരും. ഇനി ഒരുപാട് കാലം അവരൊന്നിച്ചല്ലേ, നിങ്ങൾക്ക് ആഘോഷിക്കാമല്ലോ. ഞങ്ങൾക്കിത് അവസാനത്തെ ബർത്ത്ഡേയാ. അമ്മ അടക്കം തീരുമാനിച്ചതാണത്, രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള പിറന്നാൾ ആഘോഷം. ഇനി അത് മാറ്റാൻ കഴിയില്ല. അമ്മ അടക്കം തീരുമാനിച്ചതാണത്, രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള പിറന്നാൾ ആഘോഷം. ഇനി അത് മാറ്റാൻ കഴിയില്ല. പിന്നെ ഗോപേട്ടന്റെ ഈ യാചനയുടെയും കണ്ണീരിന്റെ ഒക്കെ മുമ്പിൽ തകർന്നു പോകുന്ന ആ സ്വഭാവം അതെനിക്കിപ്പോ ഇല്ല. ദീപ്തിയുടെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സന്ധ്യയുടെ അവസ്ഥ നിങ്ങൾ രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കണം. അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ധ്യാന. കുഞ്ഞിനെ കൈമാറിയ ശേഷം അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പേടിയുണ്ട്. മുമ്പ് മകന്റെ മാനസികാവസ്ഥയും പറഞ്ഞ് തട്ടിയെടുത്തതാണ് നിങ്ങൾ ഞങ്ങളുടെ ധ്യാനെ. ഇനി ഭാര്യയുടെ മാനസികാവസ്ഥയും പറഞ്ഞ് ഇങ്ങനൊരു ആവശ്യം പറയുന്നു. അന്ന് പറ്റിയ തെറ്റ് ഞങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സൂരജ്, ഒരു ദിവസമാണ് ഞാൻ ചോദിക്കുന്നത്, ഒരേ ഒരു ദിവസം. ബർത്ത്ഡേ ആഘോഷിച്ച് പിറ്റേ ദിവസം തന്നെ ധ്യാനെ ഞങ്ങൾ പഠിപ്പുര വീട്ടിൽ കൊണ്ടുവരും. ഇതെന്റെ വാക്കാ. നിങ്ങൾ ഇനി വാക്ക് മാറ്റിയാലും ധ്യാന്യ ഞങ്ങളെ ഏൽപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ആ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടോ? മറ്റൊരാഗ്രഹമായി. നിങ്ങൾ ധ്യാനോട് ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്ന് തന്നെ അവനോട് സത്യം പറയണം. പറഞ്ഞ സമയത്ത് തന്നെ കുഞ്ഞിനെ ഞങ്ങളെ തിരികെ ഏൽപ്പിക്കുക. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കുഞ്ഞിനെ കൊണ്ടുപോവാൻ നിങ്ങളുടെ വീട്ടിലേക്ക്. ദീപ്തി, നിങ്ങളെ ഭീഷണിപ്പെടുത്താനായി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവരല്ല ഞങ്ങള്. അവനോടുള്ള അമിത വാത്സല്യവും സ്നേഹവും മൂലം കുഞ്ഞിനെ കൈമാറാൻ സാധിക്കാത്തവരാ ഞങ്ങള്. ഏറ്റു നോവിനേക്കാൾ നോവുണ്ട് അവനെ പിരിയാനുള്ള തീരുമാനമെടുത്തപ്പോ അവന്റെ പോറ്റമ്മയ്ക്ക്. ഒരാഗ്രഹമേ ഞാൻ പറയുന്നുള്ളൂ, ഇത്രയും കാലം കാത്തിരുന്ന നിങ്ങൾ ആ ഒരു ദിവസവും കൂടി ഞങ്ങൾക്ക് അനുവദിക്കണം. പ്ലീസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം മാറ്റാൻ കഴിയില്ല. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒന്നിച്ചാഘോഷിക്കാൻ അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നിച്ചാഘോഷിക്കാം, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. എവിടെ ആഘോഷിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, കുഞ്ഞുമായിട്ട് ഞങ്ങൾ അവിടെ വരാം. ആഘോഷം കഴിഞ്ഞ ശേഷം ധ്യാനം ഞങ്ങൾ കൈമാറിക്കൊള്ളാം.
ബർത്ത്ഡേ ആഘോഷം കഴിയുന്നത് വരെ അവൻ സത്യമൊന്നും അറിയരുതെന്നൊരാവശ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ആഘോഷിക്കണം ഞങ്ങൾക്ക്. നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആ ആഘോഷത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. ക്ഷണിക്കപ്പെടാതെ ചില അതിഥികൾ വരില്ലേ? അങ്ങനെ കണ്ടാ മതി ഞങ്ങളെ. നിങ്ങളുടെ സിമ്പതി തോന്നിയതുകൊണ്ടൊന്നുമല്ല, ഇനിയൊരു പിടിവാശി വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾ സമ്മതിക്കാം. എവിടെ വെച്ച് ആഘോഷം നടത്തുന്നുവെന്ന് ഞാൻ വിളിച്ചു പറയാം. ഇനി മറ്റൊരാഗ്രഹവുമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരരുത്. അയാളെ വാശി കയറ്റുന്നത് അപകടമോ? അതുകൊണ്ടാ ഞാനതിന് സമ്മതിച്ചത്. ഒരു ദിവസത്തെ കാര്യമല്ലേ, ഒന്നിച്ച് ആഘോഷിക്കുകയും ചെയ്യാം. പക്ഷേ അമ്മയച്ഛൻ ഇതിന് സമ്മതിക്കോ? ധീരവ് സമ്മതിക്കോ? ഏതായാലും തീരുമാനം എടുത്തു, സമ്മതിപ്പിക്കണം. ബർത്ത്ഡേ പാർട്ടി റോയൽ ഹോട്ടലിൽ വെച്ച് നടത്തണമെന്ന് അച്ഛനോട് എങ്ങനെ പറയും? സമ്മതിക്കോ? വഴക്ക് കിട്ടുമോ? അവിടെ വെച്ച് നടത്തിയില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാണം കെടും. ഹലോ, എന്താ ആലോചിച്ച് നിൽക്കുന്നേ? കൊറേ സമയം ആയല്ലോ ഇത്. എന്താ അപ്പൂപ്പന്റെ ചക്കരക്കുട്ടോ? അയ്യോ, എന്താ മുഖം വെറുപ്പിച്ച് നിക്കുന്നേ? അച്ഛനെ അമ്മയെ കാണാത്തോണ്ടാണോ? അല്ല. പിന്നെ എന്റെ ബർത്ത്ഡേ പാർട്ടി റോയൽ ഹോട്ടലിൽ വെച്ച് നടത്താൻ പറ്റുമോ? പിന്നെ ഇല്ലാതെ. മോന്റെ അച്ഛനോട് മോൻ എന്ത് പറഞ്ഞാലും സാധിച്ചില്ലേ? സിറ്റിയിലെ റോയൽ ഹോട്ടലാണോ നീ ഉദ്ദേശിക്കുന്നത്? ആ അതെ. എന്റെ അച്ഛൻ, അത് വലിയ ഹോട്ടലാ. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും എന്ത് മാത്രം വിലയാകുമെന്ന് അറിയോ? ആണോ? ആ, നമുക്കൊന്നും അവിടെ ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല. ധീരവേ, റോയൽ ഹോട്ടലിൽ ബർത്ത്ഡേ പാർട്ടി നടത്തുന്ന കാര്യം നീ സ്വപ്നം പോലും കാണണ്ട. ഫ്രണ്ട്സിനോട് പറഞ്ഞും പോയി. ഇനിയിപ്പ എന്താ ചെയ്യ? ആകെ ക്ഷേമാവല്ലോ. മോനെ, മോന്റെ അച്ഛൻ മോന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാറില്ലേ? ഇത്രയും കാശാവുമെങ്കിൽ ഇത് സാധിച്ചു തരാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, മോന്റെ അച്ഛനും മോനോടുള്ള സ്നേഹം അറിയാവല്ലോ. മോനിത് പറഞ്ഞാ അവനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോ എന്തു പറ്റും? മോന്റെ അച്ഛന് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ, ഇങ്ങനെ ഒരാവശ്യം അച്ഛനോട് പറയണ്ട. എന്തിനാ വെറുതെ അച്ഛനെ വിഷമിപ്പിക്കുന്നേ? നമ്മക്കേ ബർത്ത്ഡേ പാർട്ടി ഈ വീട്ടിൽ വെച്ച് ആട്ടി പൊളിയായിട്ട് ആഘോഷിക്കാം. പോരെ. അത് വിട്ടേക്ക്. അല്ലെങ്കിലും ബർത്ത്ഡേ പാർട്ടിയൊക്കെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നതാ നല്ലത്. നിന്റെ ഏട്ടനെ മുമ്പിൽ കണ്ടപ്പോ അവൻ കുറെ സങ്കടം പറഞ്ഞപ്പോ നീ എല്ലാം മറന്നു. ധ്യാനം ദീപ്തിയും സൂരജിനെ ഏൽപ്പിച്ച് നമ്മൾ മടങ്ങുന്നു. അങ്ങനെയുള്ളൊരു കുട്ടിയുമായി ഒന്നിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്തിനാണെന്ന് അവൻ ചോദിച്ചാ നമ്മൾ എന്തും മറുപടി പറയുന്നു.